എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൊസ്റ്റാൾജിയ എന്ന പേരിൽ ഒരു കുക്കിംഗ് സീരീസ് തുടങ്ങിയാണ് എൻ്റെ ചാനലിൽ തന്നെ. അപ്പോൾ ആ സീരീസ് തുടങ്ങുന്നതിൻ്റെ കാരണവും അതിലെന്താണ് അത് എൻ്റെ കണ്ടൻറ് എന്തായിരിക്കുമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ തുടങ്ങാൻ കാരണം എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞായിരുന്നു, അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങളും അതുപോലെ അമ്മയുടെ അമ്മ അമ്മയെ പഠിപ്പിച്ചതും അമ്മയുടെ അമ്മായിയമ്മ അമ്മയെ പഠിപ്പിച്ചതും അങ്ങനെയുള്ള കുറേ റെസിപ്പീസ് ഉണ്ടല്ലോ, അതൊക്കെ അമ്മ ഒരു അമ്മയുടെ ചാനലിൽ അല്ലെങ്കിൽ ഒരു വേറെ ചാനൽ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്താൽ ഞങ്ങൾക്ക് എപ്പോഴേലും ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുദ്ദേശിച്ചാണ് ഞാൻ ഈ ചാനലിൽ ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വെച്ചുള്ള ടൈറ്റിലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നതിൽ എൻ്റെ അമ്മ പഠിപ്പിച്ചതും അമ്മായിയമ്മ പഠിപ്പിച്ചതും ഞാൻ തന്നെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തപ്പോൾ അവിടുത്തെ ആളുകളുടെ കയ്യിൽ നിന്ന് പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള റെസിപ്പികളാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ, പക്ഷേ എല്ലാവരുടെ ഇതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ചെയ്തിരുന്ന രീതിയിൽ അല്ല വേറൊരാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ രീതിയാണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ ഇതിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് അത് കേട്ടാൽ മനസ്സിലാവും, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സോറി, നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് കൊറോണ വന്നു, ആളുകളെല്ലാം വളരെ നിരാശരായി, എന്തോ ഭയങ്കര ഒരു സംഭവം നടന്നു, കുറേ ആളുകളൊക്കെ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വാക്സിനേഷൻ വന്നു, അപ്പോൾ നമുക്ക് പല സൈഡിൽ നിന്ന് പലത് കേൾക്കാം. വാക്സിനേഷനൊക്കെ വെറും ഫാർമ കമ്പനികളുടെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ്, നമ്മൾ വാക്സിനേഷൻ നമ്മളെ എങ്ങനെയോ പ്രോഗ്രാം ചെയ്യാനാണ്, വാക്സിനേഷൻ നമ്മളെ കൊല്ലാനാണ്, അത് നമുക്ക് ക്യാൻസർ വരുത്തും, ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അതല്ലാതെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ 47, ഇപ്പോൾ 21 എന്നിട്ട് ഇന്ത്യ എന്ത് നേടി, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഇതിൻ്റെയൊക്കെ ആദ്യകാലത്ത് കൂടെ ജീവിച്ച എനിക്ക് അന്നത്തേതും ഇന്നത്തേതുമായിട്ടുള്ള ലോകം തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അറിയാം. ഇന്ത്യ എത്രമാത്രം മുന്നോട്ട് പോയി എന്നും മെഡിക്കൽ ഫീൽഡ് എത്രമാത്രം മുമ്പോട്ട് പോയി എന്നും എന്തൊക്കെ രോഗങ്ങളെ നമ്മൾ കീഴടക്കിയെന്നും ഈ രോഗങ്ങളെ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ നമ്മൾക്ക് കീഴടക്കാൻ സാധിക്കുകയില്ല. അതിനെക്കുറിച്ച് പഠിച്ച്, അതിനെക്കുറിച്ച് വാക്സിനൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടാക്കി അത് പ്രയോഗിച്ച് നോക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല അത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന്. അല്ലാതെ ഒരു മരുന്നുണ്ടാക്കി ഇത് വർക്ക് ചെയ്യുമെന്ന് നമ്മളൊരു മാത്തമാറ്റിക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് പോലെ അല്ല ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു വാക്സിനേഷനോ ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ശരി, എല്ലാവരും എന്നും വീട്ടിൽ മാസ്കും ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ അപ്പോൾ പലരുടെയും ബിസിനസ്സുകൾ തകരുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ തന്നെ കാണുന്നു, ഞാൻ റോട്ടിലോട്ട് ഇറങ്ങിയാൽ കാണുന്നു, പണ്ടുണ്ടായിരുന്ന പല കടകളും ഇന്നില്ല. വടയൊക്കെ വിറ്റുകൊണ്ടിരുന്ന ആളുകളും ചെറിയ ബേക്കറി നടത്തിയിരുന്നവരും വേറെ ചില കടകളും എല്ലാം പൂട്ടിപ്പോയി. എല്ലാവരും പൂട്ടിപ്പോയി. അവരിപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ചെറിയ ചെറിയ ഹോട്ടലുകളും അതുപോലെ ചെറിയ തട്ടുകടകളും നടത്തുന്ന ആളുകളെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര നാൾ സഹിക്കും? ഇതൊക്കെ ഒരു ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? അവസാനമില്ലെങ്കിൽ നമ്മുടെ രാജ്യം അരാജകത്വത്തിലേക്ക് പോകും. ആർക്കും ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും ജോലി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് എൻഗേജ്മെൻറ്റ്, നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് എന്തിലേലും എൻഗേജ് ആവണം. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ ആളുകൾ റിബല്യസ് ആകും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങും. ഇവന് കൂടുതലുണ്ട് എന്ന് വിചാരിക്കും. നമുക്കറിയാം റഷ്യൻ റെവല്യൂഷനും അതുപോലെയൊക്കെയുള്ള സംഗതികളിലേക്ക് രാജ്യം പോകും. എന്നാൽ എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് വരേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, അതിന് തൊഴിൽ ആവശ്യമാണ്, അതിന് നമ്മൾ ഇക്കോണമിയൊക്കെ തുറന്നാലേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് വെറുതെയാണ്, വെറുതെ പറയുന്ന നെഗറ്റീവായിട്ട് പറയുന്നവരോട് നമ്മൾ കൂട്ടുകൂടാതെ ഇരിക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ് റെസിപ്പി. അപ്പോൾ എൻ്റെ അമ്മ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ അമ്മായി അമ്മ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പല സ്ഥലത്ത് പോയി പഠിച്ചതുണ്ട്, പിന്നെ ഞാൻ തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഞാനിവിടെ പറയാൻ വരുന്നത്. അതിന് മുമ്പ്
ഒരു പ്രൊമ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ടാണ് ഇത്. ഇതിൽ വെറും സംസാരം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയാൻ, എൻ്റെ അമ്മ ജനിച്ചത് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ അമ്മയുടെ അപ്പൻ ആലപ്പുഴയിൽ പ്രസവിച്ചത് അവിടെയാണോ എന്ന് അറിഞ്ഞുകൂടാ. ആദ്യകാലം വളർന്നത് അവിടെയാണ്. ആലപ്പുഴയിൽ ഒരു ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അമ്മയും സഹോദരങ്ങളും ഒക്കെ അവിടെയാണ് താമസിച്ചിരുന്നത്. ആ വീട് ഇപ്പോഴും ഉണ്ട്. ഒരു കനാലിൻ്റെ സൈഡിൽ രണ്ട് വശത്തെ ടവറൊക്കെ ഉള്ള ഒരു വീട്. എനിക്ക് അതിൽ മോഡിഫിക്കേഷനൊക്കെ നടന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. വലിയ മുറ്റമൊന്നും ഇല്ല, പറമ്പും മുറ്റമൊന്നും ഉള്ള ഒരു ഇതല്ല ആലപ്പുഴയിലെ ആ വീടുകൾ. അവിടെ അവർ താമസിച്ചു. അമ്മ സനാതനധർമ്മ പാഠശാലയിലാണ് കുറേ കാലം പഠിച്ചത്. അമ്മയും അമ്മയുടെ സഹോദരി തങ്കമ്മ എന്ന് പറയുന്ന മേരി എന്ന് പറയുന്ന സിസ്റ്ററും. അപ്പോൾ ആലപ്പുഴയിൽ അവർ താമസിച്ചിട്ട് അവർക്ക് എന്തുണ്ടായി? അവർ അവിടെ പഠിച്ചു. അമ്മയ്ക്ക് അതുകൊണ്ട് ഈ സനാതനധർമ്മത്തിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കോൺഷ്യസ്നസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ ഞങ്ങളെയും ഒക്കെ കൃഷ്ണൻ്റെ കഥകളും ക്രിസ്തുവിൻ്റെ കഥകളും അമ്മയ്ക്കറിയാവുന്ന എല്ലാ റിലിജിയനിലെ നല്ല കാര്യങ്ങളും നമ്മൾക്കും പറഞ്ഞു തരുമായിരുന്നു. അമ്മ പിന്നെ യു സി കോളേജിലും പിന്നീട് സി എം എസ് കോളേജിലും, കോട്ടയം സി എം എസ് കോളേജ്, ആലുവ യു സി കോളേജിലുമൊക്കെയാണ് അമ്മ. അമ്മ ബി എ മാത്തമാറ്റിക്സ് വരെ പഠിച്ചു. BSc മാത്തമാറ്റിക്സ് പാസ്സായ ശേഷം കല്യാണം കഴിച്ച് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുകാരുടെ അവിടേക്ക് വന്നു. അവിടെ നിന്ന് അപ്പച്ചൻ ട്രാൻസ്ഫറായി. അപ്പച്ചൻ PWD എഞ്ചിനീയറായിരുന്നു. ആദ്യം മദ്രാസ് പ്രസിഡൻസിയിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ കേരളത്തിലേക്ക് മാറ്റം വാങ്ങി വന്നു. അപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്മ കൂടെ നടന്നിരുന്നു. അപ്പോൾ പറയാൻ, ഞാനുണ്ടായത് 1955 കേരളം അന്നുണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടിയത് 47 എട്ട് വർഷം കഴിഞ്ഞാണ് ഞാനുണ്ടായത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കേരളം, 1956 കേരളം ഉണ്ടായത്, കേരളപ്പിറവി. അപ്പോൾ ഇതിനൊക്കെ ആ കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. എനിക്ക് പല കാര്യങ്ങൾ, ഞാൻ കണ്ട ഓർമ്മകൾ, കൊച്ചുകാലത്തെ ഓർമ്മകളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ന്യൂമോണിയ ഒക്കെ വന്ന് അന്ന് പെൻസിലിനുണ്ടായിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് എൻ്റെ അമ്മ പറയും. ആ പെൻസിലിൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു തന്നെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ട് ഞാൻ അലോപ്പതിയോടെ എനിക്ക് വളരെ അനുഭവം ഉള്ളതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ ഞാൻ കണ്ടിരുന്ന കാലത്ത്, ഞാൻ എനിക്ക് ചെറിയതായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ, നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ തലമാറിയല്ല, നമ്മൾ പുറത്തോട്ട് പോകുന്നു, നമ്മുടെ വീട്ടിൽ ധർമ്മക്കാർ വരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെ അമ്മയുടെ സഹോദരി ആലപ്പുഴയിൽ താമസിച്ച് എല്ലാവരും, ഒരുപാട് ആളുകൾക്ക് കാലിൽ മന്ത് എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. ഒരു കാല് വീർത്ത് വന്ന് പിന്നെ അത് ഒരു കാലത്ത്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് മാറത്തില്ല. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് അത് ആ മന്തിൻ്റെ ആ ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്ന ആ പ്രത്യേക ബാക്ടീരിയയോ അത് നമ്മുടെ ശരീരം വിട്ടു പോകുന്നേയില്ല. അത് വീണ്ടും വീണ്ടും അസുഖമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് പഴുക്കും, പനി വരും. ഇവിടെ എൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാൾക്കും അതുണ്ട്. അവരും എന്നെക്കാളും പ്രായമുള്ളവരാണ്. ആ കാലത്ത് ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, കാലിൽ മന്തുള്ളവർ. അപ്പോൾ ഈ കാലിൽ മന്തുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കിയാൽ അങ്ങനെ കാലിൽ മന്തുള്ള യങ്ങർ ജനറേഷനെ നമ്മൾ കാണുന്നതേയില്ല. എന്താണ് കാരണം? അലോപ്പതിയുടെ മുന്നേറ്റം കൊണ്ടാണ് ഈ മന്ത് എന്ന രോഗം ഇല്ലാതെ, ഓൾമോസ്റ്റ് ഇല്ലാതെയായത്. ഇപ്പോഴും നമ്മളുടെ വീടുകളിൽ മന്തിന് പകരം കൊതുകിൽ നിന്ന് പകരുന്ന ഡെങ്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് നമ്മളോട് വന്ന് ചോദിച്ച് വെള്ളമുള്ളതൊക്കെ കമത്തിക്കളയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ബോധവാന്മാരായി, നമ്മൾ തന്നെ പരിസരം വൃത്തിയാക്കി വെച്ച് ഒരുവിധം നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാം. പിന്നെ ആളുകൾ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വഴിയിലൊന്നും സുവേജ് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും സെപ്റ്റിക് ടാങ്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സോസ്റ്റ് ട്യൂബുണ്ട്, ആ കുഴലിൻ്റെ മണ്ടയിലുള്ള ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിൽ കൂടെ ഗ്യാസസൊക്കെ പോകാനാണ്. അത് നെറ്റ് വെച്ച് മൂടി വെക്കണം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. അതിന് ചുറ്റും ഒരു നെറ്റ് കെട്ടി വെക്കണം. വെച്ചില്ലെങ്കിൽ അതിനകത്ത് കൊതുക് മുട്ടയിടുകയും അതിൽ നിന്ന് കൊതുകുകൾ ഇറങ്ങി വരികയും ചെയ്യും. ഞങ്ങളുടെ വീടിൻ്റെ, ഞങ്ങൾക്ക് സന്ധ്യയായാൽ മുറ്റത്തിറങ്ങാനൊക്കത്തില്ല. ഞങ്ങളുടെ ആളുകൾക്ക്, പിള്ളേർക്ക് മുറ്റത്ത് കളിക്കാനൊക്കത്തില്ല. കാരണം ഈ കൊതുകുകൾ തന്നെയാണ്. അത് നമ്മളുടെ വീട്ടിലേത് നമ്മൾ മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട്. ചുറ്റുമുള്ള വീട്ടുകാരത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ കൊറോണയുടെ സമയത്ത് നമുക്ക് ഏറ്റവും നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മളാണ് മറ്റുള്ളവൻ്റെ ഹെൽത്തിൻ്റെ
ഹെൽത്ത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്കുള്ള കൊറോണ ഞാൻ മറ്റുള്ളവർക്ക് വരാതിരിക്കാനാണ് ഞാൻ മാസ്ക് ധരിക്കുന്നത്. അല്ലാതെ അവൻ തുമ്മുന്നത് എനിക്ക് സ്വീകരിക്കാതിരിക്കാനല്ല, എൻ്റെ ഉള്ളിൽ നിന്ന്. എല്ലാവരും മാസ്ക് ധരിക്കുമ്പോൾ വേറൊരുത്തൻ്റെ കൊറോണ എനിക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് അവനവൻ്റെ വീട്ടിലെ വെള്ളങ്ങളും വെള്ളം കെട്ടിക്കുന്നതും കക്കൂസിൻ്റെ എക്സോസ്റ്റും ഒക്കെ കവർ ചെയ്ത് വെക്കേണ്ടത് അവനവൻ്റെ ചുമതലയാണ്. അത് ചെയ്യാത്ത മലയാളി ഉള്ളിടത്തോളം കാലം നമ്മുടെ നാട്ടിലെ രോഗങ്ങൾ മാറുകയില്ല. അതൊന്ന്. അപ്പോൾ മന്ത് മാറി. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, എൻ്റെ വല്യമ്മച്ചിയൊക്കെ, ഞങ്ങൾ തിരുവല്ലായിൽ വന്നു. ഞാൻ 1955 തിരുവല്ലായിൽ വീട്ടിലാണ് ജനിച്ചത്. ആ വീട് ഇന്ന് നമ്മുടെ ആത്മീയ യാത്ര യോഹന്നാൻ വാങ്ങിച്ച് അവരുടെ കയ്യിലാണ് ആ വീട്. അത് ഇടയ്ക്ക് വെച്ച ഒരു ഹോട്ടലായിരുന്നു. അതിൻ്റെ പുറകിൽ ആ വീട് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അതിൻ്റെ മുമ്പിൽ ഷീമാട്ടി എന്ന് പറഞ്ഞ ഒരു സെറ്റ് കടകളുണ്ടായിരുന്നു, കെ ടി ചെറിയ ആൻഡ് സൺസ് ഷീമാട്ടി. ആ കടകളുമൊക്കെ ഇപ്പം ആത്മീയ യാത്രക്കാരുടെ പുസ്തകശാലയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കണ്ടു. പുറകിലുള്ളത് ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ആ വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനൊക്കെ വെല്ലോടത്തൊക്കെ അപ്പച്ചൻ്റെ കൂടെ ട്രാൻസ്ഫറായി പോയ സ്ഥലത്ത് താമസിക്കും. വെക്കേഷനാകുമ്പോൾ ഞങ്ങൾ തിരുവല്ലായിൽ വരും. തിരുവല്ലായിൽ വരുമ്പോൾ ചങ്ങനാശ്ശേരി ചന്ത എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ശനിയാഴ്ചകൾ തോറും ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ചന്തയുണ്ട്. ചന്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും കൃഷിക്കാരെല്ലാം അവരുടെ പ്രൊഡ്യൂസ് എല്ലാം കൊണ്ടുവന്ന് ചന്തയിൽ വെച്ച് വിൽക്കും. അപ്പോൾ നമ്മൾക്കൊക്കെ ധാരാളമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ആ ചങ്ങനാശ്ശേരി ചന്തയിൽ പോകും. അപ്പോൾ വേറെ ഒരു ഇത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഇത് അതുപോലെ കാലിച്ചന്തകളുണ്ട്. ചില ദിവസം അനിമൽസ്, കാള, പശു ഇവയെ വിൽക്കുന്ന ചന്തകളുണ്ട്. അപ്പോൾ ഈ ചങ്ങനാശ്ശേരി ചന്തയിൽ എൻ്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനും കാറെടുത്ത് ഡ്രൈവറുണ്ട്. ഡ്രൈവറുമായിട്ട് പോകുമ്പോൾ ഞങ്ങളെ ചിലപ്പോൾ കൂട്ടും, നിങ്ങൾ കയറിക്കോ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കാറിൻ്റെ പുറകിൽ കയറിയിരുന്ന് നമ്മളും കൂടെ ചന്തയിൽ പോകും. അപ്പോൾ ഞങ്ങളെ കാറിലിരുത്തിയിട്ട് അവർ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. ഞങ്ങൾ കാറിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അതിലെ പോകുന്ന മനുഷ്യരെയൊക്കെ നോക്കി ഒക്കെ ഇരിക്കും. അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കാറിലിരുന്ന് പോകുമ്പോൾ കാണുന്നതും അതുപോലെ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ 3rd class എൻ്റെ കൂടെ മോട്ടി എന്ന് പറയുന്ന ഒരു കുട്ടി, അത് കഴിഞ്ഞ് 5th class വന്നപ്പോൾ സെഡ്ന ലോപ്പസ് എന്ന് പറയുന്ന ഒരു കുട്ടി, ഇവരെല്ലാം പോളിയോ വന്നവരായിരുന്നു. അവരുടെ ഒരു വശം വീക്കായിരുന്നു, കൈ ഒരു വശത്തെ കൈ ഇങ്ങനെ ഇരിക്കും, കാല് തളന്നത്. എന്നിട്ട് ഈ കാലിനെ ഇങ്ങനെ താങ്ങി പിടിച്ച് അവരിങ്ങനെയാണ് ക്ലാസ്സിലേക്ക് വരിക. മോട്ടിയുടെ വലത് കൈയായിരുന്നെന്നാണ് എൻ്റെ വിചാരം. മോട്ടിയും സെഡ്നായും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ഏത് കുട്ടിയുടെ ക്ലാസ്സിലാണ് പോളിയോ വന്ന് തളർന്ന കുട്ടികളുള്ളത്? നമ്മളുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ കൂടെ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ എല്ലാം കാരണം അലോപ്പതിയുടെ പുരോഗമനമാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന രുക്മിണി, അവരുടെയൊക്കെ മുഖം മുഴുവനും വസൂരി വന്ന് കംപ്ലീറ്റ് ഇങ്ങനെ പാടുകളാണ്. നമ്മളിവിടെ ഇപ്പോൾ മുഖക്കുരു വന്ന പാട് മാറാനായിട്ട് വിഷമിക്കുന്നു. അതിനേക്കാളൊക്കെ ഭീകരമായിട്ട് മുഖക്കുരു വന്ന് മുഖം മുഴുവൻ പോയവരും, കണ്ണിൻ്റെ അകത്ത് ഇത് വന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി വെളുത്തിരിക്കുന്നവരും, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരും ഒക്കെയുണ്ട്. ഈ വസൂരി വന്ന കാലത്ത്, വസൂരി വരുമ്പോൾ, വസൂരി വന്ന ആൾ മരിക്കുന്നതിന് മുമ്പേ തന്നെ പായൽ കെട്ടിക്കൊണ്ടുപോയി തള്ളുന്ന ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ട് എന്ന് ഈയിടെ ഞാൻ വായിച്ചു. തള്ളിയിരുന്ന ഒരു സ്ഥലം, ആ ആളിനെ ഒരു പായൽ കെട്ടി, എന്ന് വെച്ചാൽ കണ്ടേജിയസ് ആണ്, അവരുടെ ഇന്ന് പകരരുത്, പായൽ കെട്ടിയിട്ട് ഒരു വണ്ടിയോ ഒരു കുതിരവണ്ടിയോ ഏതിലോ കയറ്റി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് തള്ളുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വസൂരിക്കാരെ തള്ളിയിരുന്ന ഒരു കാലമുണ്ട്. വസൂരി വന്ന് നമ്മൾക്ക് എല്ലാവരും ഭയന്ന് കതകും ജനലും ഒക്കെ അടച്ച് വസൂരിയുള്ള ഏരിയയിൽ നിന്ന് മാറി താമസിച്ചൊക്കെ ജീവിച്ചിരുന്നു. നമ്മൾ മാധവിക്കുട്ടിയുടെ കഥകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, വസൂരി വരുമ്പോൾ എല്ലാവരെയും ചികിത്സിച്ച് ഓടിപ്പോയി എല്ലാവരെയും ശുശ്രൂഷിച്ചിരുന്ന ഒരു സ്ത്രീ രോഗം വന്ന് കിടന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കാതെ ഒറ്റയ്ക്ക് കിടന്ന് മരിച്ച കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മാരക രോഗം അന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നായിരുന്നു ടെറ്റനസ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, അമ്മയുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയോ അമ്മയുടെ നെയ്ബറോ മരത്തേൽ കയറിയപ്പോൾ കാലിൽ മുള്ളുകൊണ്ടു അവൻ ടെറ്റനസ് വന്ന് മരിച്ചുപോയി. ഇന്ന് എത്ര കുട്ടികൾക്ക് ടെറ്റനസ് വന്ന് മരിക്കുന്നു. ഇന്ന് നമ്മൾ പിള്ളേർക്ക് ആദ്യമേ ടെറ്റനസിനുള്ള വാക്സിൻ കൊടുക്കുന്നു, പോളിയോയ്ക്കുള്ള വാക്സിൻ കൊടുക്കുന്നു. പിന്നെ അമ്മ പറയും, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ രണ്ട് പിള്ളേർ, ഷീല എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചി, ഞാനും, ഞങ്ങൾക്ക് രണ്ട് പേർക്കും എവിടെ ഏതോ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ വൂപ്പിംഗ് കോഫ് എന്ന് പറയുന്ന ചുമ, വില്ലൻ ചുമ വന്നു. ചുമച്ച് ചുമച്ച് വില്ല് പോലെ വളയും, എന്നിട്ട് ഇങ്ങനെയാക്കുമെന്ന് ശ്വാസം എടുക്കാൻ, അതാണ് വൂപ്പിംഗ് കോഫ് എന്ന് പറയുന്നത്. അത് വന്നിട്ടുണ്ട്. ടൈഫോയിഡ് വന്നു ഷീലയ്ക്ക്.
അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വരാതിരിക്കുന്നത് നമ്മുടെ വാക്സിനേഷൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ വാക്സിനേഷനെ നമ്മൾ ഒന്നടങ്കം അപമാനിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ വാക്സിൻ കണ്ടുപിടിക്കുന്നത് ഓവർ നൈറ്റൊന്നുമല്ല. നമ്മൾക്കറിയാം പേട വാക്സിൻ കണ്ടുപിടിച്ചത്, അത് ഞാൻ വിട്ടുപോയി. പേ വന്ന ആളുകൾ മരിക്കുമായിരുന്നു. ഓരോരുത്തരുടെ പേപ്പറ്റി കടിച്ചു അവരെ ആശുപത്രി. ഇതുപോലെ എല്ലാ സ്ഥലത്തും എല്ലാ ആശുപത്രിയിലും പേയ്ക്കുള്ള മരുന്ന് അന്നില്ല, പേയുടെ മരുന്ന്. അപ്പോൾ പേയ്ക്ക് കുത്തിവെക്കേണ്ട മരുന്ന്. അപ്പോൾ പേ വന്ന് ആളുകൾ പട്ടിയെപ്പോലെ കുരച്ച് മരിച്ചു, അവരെ കെട്ടിയിട്ടു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊച്ചിലെ ഏറ്റവും ഭീതി തോന്നുന്ന ഒരു കാര്യമാണ് പേ വന്ന് മരിക്കുക. പേപ്പട്ടി കടിച്ചു, ആൾ മരിച്ചു. പേപ്പട്ടി കടിച്ചു, ആൾ മരിച്ചു തന്നെ. പിന്നെ നാട്ടു ചികിത്സയൊക്കെ ചെയ്ത് കുഞ്ചൻ നമ്പ്യാർ പേ വന്നാണ് മരിക്കുന്നത്. നാട്ടു ചികിത്സ ചെയ്തു, അദ്ദേഹം എവിടെയോ സദ്യയ്ക്ക് പോയപ്പോൾ നാരങ്ങ കൂട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേ ഇളകിയത് എന്ന് പറയുന്നു. അത് സത്യമാണോ മിഥ്യയാണോ നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് പേപ്പട്ടി കടിച്ചു, പേ വന്ന് മരിച്ചു. അപ്പോൾ അവർ അവസാനത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. എന്നുവെച്ചാൽ പട്ടിയെപ്പോലെ കുരയ്ക്കുന്നു. അതെന്തുകൊണ്ടാണ്? ശ്വാസം കിട്ടുകയില്ല. അതുകൊണ്ട് ശ്വാസമെടുക്കാനായിട്ടുള്ള ആ ഒരു വെപ്രാളമാണ് പട്ടിയെപ്പോലുള്ള കുര എന്ന് തോന്നുന്നത്. അങ്ങനെ വെപ്രാളം പിടിച്ച് കെട്ടിയിട്ട് മരിക്കുന്നു. അങ്ങനെയായിരുന്നു അന്ന് പേപ്പട്ടി കടിച്ചവരുടെ സ്ഥിതി. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ ഇതുപോലെ ഒരു അവസ്ഥയുണ്ടായി. ഞങ്ങൾക്ക് രണ്ട് പട്ടികളുണ്ടായിരുന്നു. അതിൽ കൊച്ചു പട്ടി അസുഖം പിടിച്ച്, ഒരു ഡാഷൻ്റെ അസുഖം പിടിച്ച് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നടക്കുവാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും അത് കുഞ്ഞു പട്ടിയായിരുന്നു, അത്ര പ്രായമുള്ളതൊന്നുമല്ല. എൻ്റെ അമ്മയൊക്കെ അതിനെ മടിയിലിരുത്തുക, അപ്പച്ച മടി കിടത്തി മരുന്ന് കൊടുക്കുകയും പാൽ കൊടുക്കുകയും ഒക്കെ ചെയ്ത് നോക്കി അതങ്ങ് മരിച്ചു. ഞങ്ങളന്ന് കൊല്ലത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വലിയ പട്ടിയുണ്ട്, ടോഗോ എന്ന് പറയുന്ന ഒരു അൾസേഷൻ. അപ്പോൾ ഈ ടോഗോ എന്ന് പറയുന്ന അൾസേഷൻ ആണെങ്കിൽ കുറച്ച് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ഏറ്റവും വലിയ അപ്പച്ചനുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു പട്ടിയായിരുന്നു. പട്ടിക്ക് ഈ അൾസേഷൻ പട്ടിക്ക് ഒരാളിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണും എന്ന് പറയും. അപ്പച്ചനോടായിരുന്നു ആ പട്ടിയുടെ അറ്റാച്ച്മെൻറ്റ്. അതുപോലെ തന്നെ അപ്പച്ചന് ആ പട്ടി ജീവനായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റാണി എന്ന് പറയുന്ന ഡാഷൻ്റെ മരിച്ചപ്പോൾ നമ്മളിത്രയും പിള്ളേരുണ്ട്. അന്ന് എൻ്റെ ഇളയ അനിയത്തി വരെയുണ്ട്. അവർ അനിയനും അനിയത്തി ഒരു വയസ്സ് വ്യത്യാസത്തിൽ, ഒരു നാല് വയസ്സോ മൂന്നും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളാണ്. അപ്പം ഞാനുണ്ട്, എൻ്റെ മൂത്ത ചേച്ചി ഷീല, ഞാൻ, എൻ്റെ അനിയത്തി ജയ, അതിൻ്റെ ഇളയത്, എൻ്റെ ആങ്ങള മോനെന്ന് ഞങ്ങൾ വിളിക്കും, അതിൻ്റെ ഇളയത് ഞങ്ങളുടെ കൊച്ചനിയത്തി സലീമ. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇത്രയും കുട്ടികളുള്ള വീട്ടിലല്ലേ ഈ പട്ടി ചത്തുപോയല്ലോ, എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ അപ്പച്ചൻ അവിടുത്തെ പബ്ലിക് ഹെൽത്ത് ലാബിൽ ഈ പട്ടിയെ കൊടുത്തു എന്ന്, എങ്ങനെയാണ് മരിച്ചത് എന്ന് നോക്കാൻ. അപ്പോൾ അവരതിനെ മുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു അതിൻ്റെ കുടല് ദ്രവിച്ചു പോയി, സോപ്പ് വെള്ളം കുടിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഈ പട്ടി ഞങ്ങളുടെ വാഷിംഗ് തുണി നനയ്ക്കുന്ന വെള്ളം പുറത്തോട്ട് പോകുന്ന കുളിമുറിയുടെ ഓവിൻ്റെ അവിടെ പോയി വെള്ളം കുടിക്കുമായിരുന്നു, കുളിമുറിയിലെ വെള്ളം ഒഴുകി വരുന്ന വെള്ളം. അങ്ങനെ ആണോ എന്ന് നമുക്കറിഞ്ഞുകൂടാം. ഏതായാലും അവർ അതിൻ്റെ തലച്ചോറെടുത്ത് തിരുവനന്തപുരത്ത് പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു അതിന് പേ ആണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പേയ്ക്ക് കുത്തിവെക്കണം. അപ്പോൾ ഈ ഇത് വന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് സ്ഥലത്താണ്. അവിടെ പേപ്പട്ടി വേറെ പട്ടി വന്ന് കടിച്ച് ഇതിന് പേ വരാൻ മാർഗമില്ല. എന്നാലും നമുക്കറിയാം വാവൽ കടിച്ചാൽ, വവ്വാൽ കടിച്ചാൽ പട്ടിക്ക് പേ വരാം എന്ന്, അങ്ങനെ ഒരു ഇത് വരാം. മറ്റേ പട്ടിക്ക് ഒരു ലക്ഷണവും ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് മറ്റേ പട്ടിയെ കൊല്ലുകയും വേണം, നമ്മൾ കുത്തിവെക്കുകയും വേണം. അന്നത്തെ കുത്തിവെപ്പ് പൊക്കിളിന് ചുറ്റും ഉള്ള കുത്തിവെപ്പാണ്, 14 കുത്തിവെപ്പം അങ്ങനെ ഉള്ള കുത്തിവെപ്പാണ്. അപ്പം ഞങ്ങളെ കുട്ടികളെയെല്ലാം 7 കുത്തിവെപ്പ് കുത്തിവെച്ചു. എൻ്റെ അമ്മയെ 14 കുത്തിവെപ്പും കുത്തിവെക്കണം എന്ന് പറഞ്ഞു. കാരണം അമ്മയാണ് ആ പട്ടിയെ എടുത്തുകൊണ്ടൊക്കെ നടന്നത്, വയ്യാതായപ്പോൾ എടുത്തുകൊണ്ട് നടന്നത്. അപ്പോൾ പട്ടിയുടെ തുപ്പൽ വരണ്ട് കാണും, അത് ആരെയും കടിച്ചൊന്നുമില്ല, ഒരു വയലൻസ് കാണിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള പേപ്പട്ടികളും ഉണ്ട്, അത് ചിലപ്പോൾ പാസീവായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുത്തിവെച്ചു. അമ്മയുടെ 10 കുത്തിവെപ്പോ മറ്റോ ആയപ്പോഴേക്കും അമ്മ ഓർഗൻ ഫെയിലിയറൊക്കെ ആയി, അനങ്ങാൻ വയ്യാതെയായി, ഒരുമാതിരി പരാലിസിസ് പോലെയൊക്കെ ആയി, മൂത്രം പോകാതെ അമ്മ കിടപ്പായി. അപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്റർ ചേച്ചിയുടെ 10-ാം ക്ലാസ് പരീക്ഷ സമയമാണ്. അമ്മ കിടപ്പായി, ഞങ്ങളെ ആരെയും ഒരു വിഷമവും അറിയിച്ചിട്ടില്ല. അമ്മ കിടക്കുന്നു എന്ന് കാണാം, അല്ലാതെ എന്ത് സംഭവിച്ചു, അപ്പച്ചൻ വിഷമിച്ചു വന്നു, അയ്യോ അമ്മയ്ക്ക് ഇങ്ങനെ വന്നു എന്നൊന്നും പറഞ്ഞില്ല. അമ്മ അനങ്ങാതെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ബീച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ കൊല്ലത്തുണ്ട്. ആ ബീച്ച് ഹോസ്പിറ്റലിൽ ഒരു ചാക്കോ ഡോക്ടറായിരുന്നു അന്നത്തെ ഡോക്ടർ. ചാക്കോ ഡോക്ടർ ടെന്നീസ് കളിക്കാനൊക്കെ പോകും. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു അഷ്ടമുടി ബോട്ട് ക്ലബ്ബൊക്കെ. ഡോക്ടർ അവിടെ നിന്ന് വന്ന് അമ്മയെ നോക്കി മരുന്നൊക്കെ കൊടുക്കും. ഡോക്ടർ കുറേ വഴക്കൊക്കെ പറഞ്ഞു, ഈ എവിടെ കൊണ്ട് നമ്മൾ സംശയം പറഞ്ഞിട്ട് തലച്ചോറ് കൊണ്ട് ലാബിൽ കൊടുത്താൽ അവർ പേ ആണെന്നേ പറയുകയുള്ളൂ. കാരണം ഏതെങ്കിലും കാരണവശാൽ പേ ആയിരുന്നെങ്കിൽ, അല്ലെന്ന് പറഞ്ഞിട്ട് ആയിരുന്നെങ്കിൽ
അത് വലിയ റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വഴക്കം പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും സുഖമില്ലാത്ത പട്ടികളെ എടുക്കരുത് എന്ന് ഞങ്ങൾക്ക് അപ്പം തൊട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അമ്മ അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് അമ്മയ്ക്ക് സുഖമായി. അമ്മ പിന്നെയും അനേകം വർഷം എൻ്റെ കൊച്ചുമക്കളെയും കണ്ടിട്ടാണ് അമ്മ മരിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പേട് കാര്യവും ഇപ്പോൾ നമുക്ക് മരുന്നുണ്ട്, ഉടനെ പോയി ഈ 14 കുത്തിവെപ്പൊന്നും ആവശ്യമില്ല, 3 ഡോസും കണ്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പൊക്കളിനും ചുറ്റുമൊന്നും നമ്മളിപ്പോൾ കുത്തിവെക്കേണ്ട ആവശ്യമില്ല. പേയ്ക്കും ഇഫക്റ്റും മരുന്നുണ്ട്. നമ്മൾ പേപ്പെട്ടി കടിച്ചു അല്ലെങ്കിൽ പൂച്ച മാന്തി അതൊക്കെ ഇഗ്നോർ ചെയ്യാതെ കുത്തിവെപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പേ വരാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ നമ്മളെ ഭയപ്പെടുത്തിയിരുന്ന പല അസുഖങ്ങളാണ് ഈ ഇതൊക്കെ. പിന്നെയുമുണ്ട് പല അസുഖങ്ങൾ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നതും ഇന്ന് ഇല്ലാത്തതും. മീസിൽസ്, എനിക്കൊക്കെ മീസിൽസ് വന്നിട്ടുണ്ട്. അതൊരു മിസറിയാണ് മീസിൽസ്, ചിക്കൻ പോക്സ്. ഇപ്പം മീസിൽസിന് ഇപ്പം മരുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് MMR വാക്സിൻ കൊടുക്കുന്നുണ്ട്, മീസിൽസ്, മംസ് ആൻഡ് റൂബെല്ല. അപ്പോൾ സോറി, ഈ റൂബെല്ല എന്ന് പറയുന്ന അസുഖം എനിക്കറിഞ്ഞുകൂടാ. മീസിൽസ് എനിക്ക് വന്നിട്ടുണ്ട്, മംസ് എനിക്ക് വന്നോ ഇല്ലയോ എന്ന് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവർക്കും മംസ് വന്നപ്പോൾ എനിക്കിവിടെ ഒരു വേദനയുണ്ട് എന്ന് മാനസികമായിട്ട് തോന്നിയതാണോ എന്തോ, ഞാൻ 2 ദിവസം സ്കൂളിൽ പോകാതെ ഇരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മീസിൽസും മംസും, അതിനും ഇപ്പോൾ വാക്സിനുണ്ട്. പിന്നെ ഏറ്റവും ഭീകരമായ മറ്റൊരു അസുഖമാണ് ക്ഷയം. ആ ക്ഷയം ഇപ്പോഴുമുണ്ട്, പിന്നെ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്യൂബർക്കുലോസിസ് ഉണ്ട്. അത് നമ്മൾക്ക് വരുന്നത് നമ്മൾ അറിയത്ത് പോലും ഇല്ല, എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിയത്തില്ല. കാരണം ബസ്സിലുള്ള വല്ലവരുടെ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരുടെ നിന്നൊക്കെ നമുക്ക് ഈ ക്ഷയം വരാം. അത് പിള്ളേർക്ക് ഒരു പ്രൈമറി കോംപ്ലക്സ് എന്നോ എന്തോ മറ്റോ പറഞ്ഞിട്ട് ചിലർക്ക് വരും. എൻ്റെ മോന്, ഞങ്ങളുടെ ഒരു മെയ്ഡ് ഇവിടുത്തെ തിരുവനന്തപുരം എന്താ പുലയനാർ കോട്ട ക്ഷയരോഗ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ഒരു സ്ത്രീയെ നേരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഏജൻ്റ് വേലയ്ക്ക് നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് അവർ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനവരെ നിർബന്ധമായിട്ട് പറഞ്ഞു വിട്ടു. ആ സമയത്ത് ഞങ്ങൾക്കൊരു വൈറൽ ഫീവർ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോന് കഴുത്തിൻ്റെ ഇവിടെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഗ്ലാൻഡ് വന്നു. കൊണ്ട് കാണിച്ചപ്പോൾ അവൻ്റെ ദേഹത്ത് ഈ അണുക്കൾ കടന്നത് കൊണ്ട് ലിംഫ് അതിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ അവന് 6 മാസമോ 1 വർഷമോ അതിന് മരുന്ന് കഴിക്കേണ്ടി വന്നു. പല കുട്ടികൾക്കും ഇത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ അവിടെ ഇവിടെ മുഴ ലിംഫ് ഈ PCG എടുത്തത് കൊണ്ട് അത് നേരെ ലങ്സിൽ പോവാതെ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ച് നമ്മളതിന് കുട്ടികളുടെയൊക്കെ ശരീരം നമ്മൾ കുളിപ്പിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഇങ്ങനെ മുഴകളുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ സ്ത്രീയെ ഞങ്ങളന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഏജൻറ്റ് കൊണ്ടുവന്ന്, ഇപ്പോൾ ഞാൻ അങ്ങനെ വെല്ലോ ഏജൻറ്റ് കൊണ്ടുവരുന്നവരെ ഒന്നും എടുക്കുകയില്ല. ഏജൻസിയിൽ നിന്ന് അവർക്കറിയാവുന്ന, അവർക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ആളുകളെ മാത്രമേ ഞാൻ വീട്ടിൽ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ഷയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് ക്ഷയം വന്നു. അയാൾ കഴിഞ്ഞിട്ട് അയാളുടെ പെങ്ങൾ സുമതി, അവർക്ക് ക്ഷയം വന്നു. അവരൊക്കെ ചെല്ലപ്പൻ ചുമയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ കേൾക്കാം, തലകുത്തി നിന്ന് ചുമയ്ക്കും എന്ന് പറഞ്ഞു. ശ്വാസകോശം മുഴുവനും നശിച്ച്, ഇതൊക്കെ ഗ്രാജുവലായിട്ടാണ്. നമ്മളുടെ കൊറോണ പോലെ 1 ആഴ്ച കൊണ്ടും ഒന്നുമല്ല, ഗ്രാജുവലായിട്ട് ലങ്സൊക്കെ നശിച്ച് ചുമച്ച് രക്തം തുപ്പി മരിക്കുകയാണ് അവരൊക്കെ ചെയ്തത്. ഈ സുമതിയാണെങ്കിൽ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഭ്രാന്തി പോലെ ഒരു സ്ത്രീ വേച്ച് വേച്ച് പോകുന്നു. കുറച്ച് ദൂരം നടന്നിട്ട് അവരവരുടെ സാധനങ്ങളൊക്കെ താഴെ വെച്ച് കാത്തു നിന്നു. അവർക്ക് നടക്കാൻ വയ്യ, കിതപ്പാണ്, പിന്നെയും നടന്നു അങ്ങനെ. അപ്പോൾ ഈ സുമതിയാണെങ്കിലും ക്ഷയം വന്നാണ് മരിച്ചത്. അപ്പോൾ പുള്ളിക്കായിരിക്കും അവസാനം കടയിൽ പോയി ചായ വാങ്ങിച്ച് കുടിക്കാൻ പോകുന്ന പോക്കാണതെന്നൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞത്. ആരാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല, അന്ന് മനസ്സിലായില്ല. അറിഞ്ഞിരുന്നെങ്കിൽ സഹായിക്കാനും പ്രയാസമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ക്ഷയം എന്ന് പറയുന്ന മാരകരോഗം. അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു മഹാമാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് കുഷ്ഠം. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ അനേകം കുഷ്ഠരോഗികൾ ധർമ്മത്തിന് വരും. മൂക്കില്ലാത്തത്, കാലിൽ വ്രണം ഉള്ളത് വെച്ച് കെട്ടിയവർ, കൈ വിരളെല്ലാം ഇങ്ങനെ ചുരുണ്ടിട്ട് അവർ നമ്മളെ ആ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് വെച്ച് നമ്മളെ തോടും, നമ്മളെ പേടിപ്പിച്ച് അവർ പൈസ വാങ്ങിക്കുമായിരുന്നു. വിരളെല്ലാം അറ്റുപോയ ആളുകൾ, വിരലിൻ്റെ സ്റ്റബ്സുമുള്ള ഞങ്ങൾ, അങ്ങനെയുള്ള അനേകം പേര് അന്നത്തെ കുഷ്ഠം. അത് എത്രമാത്രം കൺട്രോൾ ചെയ്തു, എത്രയോ ആളുകൾ അവരുടെ ജീവൻ പണയം വെച്ച് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. നമ്മൾ ഫാദർ ഡാമിയനെയൊക്കെ പറ്റിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ആ അതുപോലെയുള്ള അനേകർ കുഷ്ഠരോഗികളുടെ ഇടയിൽ പോയി പാർത്ത് അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവരുടെ
വിഷമം. ബൈബിൾ തൊട്ട് ഈ കുഷ്ഠരോഗികളെക്കുറിച്ചുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പാട്ട് തന്നെയുണ്ട്, ഊടാടുന്നോൻ രോഗാരിഷ്ടൻ ഗേഹഭ്രഷ്ടൻ, മിത്രങ്ങൾ തൻ ചാരേ ചെല്ലാൻ പാടില്ലാത്തോൻ തള്ളപ്പെട്ടോൻ. ഇതാണ് ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ. അവൻ അലഞ്ഞു നടക്കുന്നു, അവന് രോഗമാണ്, അവനതിൻ്റേതായ അസ്വസ്ഥതകളുണ്ട്. അവനെ വീട്ടിൽ നിന്ന് പുറന്തള്ളും, കൂട്ടുകാരുടെ അടുത്ത് പോകാൻ പറ്റുകയില്ല, തള്ളപ്പെട്ടവരാണ്, വളരെ ദുഃഖമുള്ളവരാണ്, ദുഃഖമഗ്നൻ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു സിനിമയും തന്നെ കണ്ടിട്ടുണ്ട്, ഷീല സത്യൻ അവർ അഭിനയിച്ച ഒരു രണ്ട് പാർട്ടായിട്ടുള്ള ഒരു സിനിമ. അതും വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയായിരുന്നു അത്. ആ സിനിമയിൽ ആദ്യത്തേത് പോസിറ്റീവായിട്ട് എൻ്റെ ചെയ്യുന്നു, കുഷ്ഠരോഗം മാറി, പേഷ്യൻ്റ് ഇറങ്ങി. പക്ഷേ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ കയറ്റുന്നില്ല, കാരണം കുഷ്ഠത്തിനെക്കുറിച്ചുള്ള ഭയം അത്ര മാത്രമാണ്. തിരിച്ച് അവരെ തള്ളിവിടുന്നു, അവർ തിരിച്ച് ഡോക്ടറുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഡോക്ടറുടെ ഭാര്യയെ ഡോക്ടറോട് പിണങ്ങിപ്പോകുന്നു. ഡോക്ടർ ഒരു ചെറുപ്പക്കാരി സ്ത്രീയെ വെച്ച് താമസിക്കുന്നു, പിന്നെ ഡോക്ടർ മരിച്ചു കളയുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ആ കുഷ്ഠരോഗത്തിൻ്റെ സിനിമയുടെ ആദ്യ ഭാഗം പോസിറ്റീവായിട്ട് കുഷ്ഠരോഗത്തിനെ കോൺക്വർ ചെയ്യുന്നത് കാണിച്ചെങ്കിലും രണ്ടാമത്തെ ഭാഗം അതിൻ്റെ സോഷ്യൽ സ്റ്റിഗ്മയെക്കുറിച്ചാണ് കാണിക്കുന്നത്, സോഷ്യൽ സ്റ്റിഗ്മ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇന്നില്ല. ഇന്നില്ലാത്തത് എന്തുകൊണ്ടാണ്? അലോപ്പതിയുടെ വളർച്ച കൊണ്ടാണ്. കുറേ ആളുകൾ പറയും ഇവരെല്ലാം കള്ളന്മാരാണ്, ഇവർ മുഴുവൻ പറയുന്നത് കള്ളമാണ്, അവർ നമ്മളെ വിറ്റ് കാശാക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ പറയും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനിയും അടുത്ത ഭാഗം എൻ്റെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്റ്റിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, ഈ സത്യങ്ങളാണ്, ഇതൊക്കെ ഈ സത്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ അടക്കി വെക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന, അതുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുണ്ട്. ആ ആളുകൾ ഒരാളുടെ കുഷ്ഠരോഗം പോലും മാറ്റിയതായിട്ട് എനിക്കറിയത്തില്ല. ഒരാളുടെയെങ്കിലും ക്ഷയം മാറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു കുഷ്ഠരോഗിയെയോ അല്ലെങ്കിൽ ഒരു ക്ഷയമുള്ള ആളിനെയോ അവരുടെ ആശുപത്രിയിലോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ താമസിപ്പിച്ചതായിട്ട് എനിക്കറിയാൻ വയ്യ. പേ പട്ടിക്ക് ചികിത്സാ പ്രതിവിധി ഒക്കെ ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ അതുപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന ഒരു ന്യൂമോണിയ റിവേഴ്സ് ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസിലെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ഡോക്ടർമാരും പറയുന്നുണ്ട്. പക്ഷേ ഈ പേഷ്യൻസ് ഒരു സ്ഥലത്ത് താമസിച്ച് 15 ദിവസം കൊണ്ടൊക്കെ അത് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അവർക്കത് ചെയ്യാൻ എളുപ്പമുണ്ട്. രണ്ടാമത്തെ കാര്യം, കുറച്ച് ദിവസം അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. പക്ഷേ മിക്കവാറും എല്ലാവരും തിരിച്ചറങ്ങിയിട്ട് അത് വിട്ട് കൈവിട്ട് പോകാറും ഉണ്ട്. അതുകൊണ്ട് നമ്മളെ തന്നെ ചികിത്സിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതിന് ഈ ഒരു ആസ്പെക്റ്റാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. പക്ഷേ നമ്മളുടെ രോഗങ്ങൾ, പല രോഗങ്ങളും നമ്മൾക്ക് തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയില്ല. ഞാൻ പോളിയോ, എത്ര പോളിയോക്കാരെ ഇവർ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏന്തിയെന്ന് ഞങ്ങളെല്ലാം ഓടിക്കളിക്കാനായിട്ട് കളി 4ാം ക്ലാസ്സിൽ വെച്ചാണ് മോട്ടിയുണ്ടായത്, 3ാം ക്ലാസ്സിലാണ് മോട്ടിയുണ്ടായിരുന്നത്. നമ്മളെല്ലാം ഇൻ്റർവെലിനാകുമ്പോൾ എല്ലാവരും കൂടെ ഓടിപ്പോയി ചാടി കളിക്കുമ്പോൾ ഈ മോട്ടിക്ക് ചാടാനും ഓടാനും പറ്റുകയില്ല. അപ്പോൾ ആ കുട്ടിക്ക് എത്രമാത്രം മനസ്സ് വിഷമം ഉണ്ടായിരുന്നു കാണും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനിയും ഉണ്ട് എനിക്ക് ഒരുപാട് പറയാൻ, അതും ഞാൻ ഇനിയും പുറകെ പുറകെ പറയും. ഇത്രയും കേട്ടതിന് നന്ദി, നമസ്കാരം.